ഇത് നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു ഭരണകക്ഷി ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായ നടപടിയാണ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ചെയ്തത്. നിയമസഭയിൽ പ്രതിപക്ഷ MLA മാർ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് മാറ്റിവെക്കണം എന്ന് ജനാധിപത്യപരമായ രീതിയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ അവിടെ നടന്നത് തലേന്ന് രാത്രി തന്നെ UDFൻ്റെ ചില MLA മാർ ഈ നിയമസഭാ ഹാളിനകത്ത് ഒരു 5-10 പേര് നിയമസഭാ ഹാളിനകത്ത് വന്ന് അവരവിടെയാണ് തമ്പടിച്ച് താമസിച്ചത്. രാവിലെ നിയമസഭ ആരംഭിക്കുന്നതിന് മുൻപ് നിയമസഭാ നടപടികൾ ആരംഭിക്കാൻ വേണ്ടി MLA മാർ വരുമ്പോൾ തന്നെ ഇവരതിനകത്ത് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ പ്രകോപനമുണ്ടാക്കിയതെല്ലാം അന്നത്തെ ഭരണകക്ഷിക്കാരാണ്. അങ്ങനെ ഒരു പ്രകോപനപരമായ നിലപാട് സ്വീകരിച്ചു. ആസൂത്രിതമായി തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് അന്നത്തെ UDFകാർ നിയമസഭക്കകത്ത് പ്രവർത്തിച്ചത്. സ്വാഭാവികമായും പ്രതിപക്ഷത്തുള്ളവർ ഈ നിലപാടിനെ ആ ഘട്ടത്തിൽ തന്നെ പ്രതിഷേധിച്ചു. നിങ്ങളെല്ലാം നിയമസഭ നടപടിക്രമങ്ങൾ ചാനലിൽ പ്രസിദ്ധീകരിച്ചത് കണ്ടിട്ടുണ്ടാകും. പ്രതിപക്ഷ MLA മാർ ചെയ്തത് നടുക്കളത്തിലിറങ്ങി നിയമസഭയിൽ സ്പീക്കറുടെ ചേംബറിൻ്റെ സ്പീക്കറുടെ ഇരിപ്പിടത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ഇരിക്കുന്ന ടേബിളിൻ്റെ മുമ്പിൽ നടുക്കളത്തിൽ അവിടെ എല്ലാ പ്രതിപക്ഷ MLA മാരും ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. അങ്ങനെ വിളിച്ച് മുദ്രാവാക്യം വിളിക്കുമ്പോഴാണ് തികച്ചും പ്രകോപനപരമായ നിലയിൽ മുദ്രാവാക്യം വിളിക്കുകയും അവഹേളിക്കുകയും സ്ത്രീകളായിട്ടുള്ള MLA മാരെ പോലും UDFൻ്റെ MLA മാർ പരിഹസിക്കുകയൊക്കെ ചെയ്തത്. സ്വാഭാവികമായും അത്തരമൊരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും പ്രതിഷേധം ഉണ്ടാകും. ആ പ്രതിഷേധം വന്നപ്പോൾ ആ പ്രതിഷേധത്തെ മസിൽ പവർ കൊണ്ട് നേരിടുക എന്ന നിലപാടാണ് നിയമസഭയിൽ UDF സ്വീകരിച്ചത്. അത് സംഘർഷത്തിലേക്കെത്തി. ആ സംഘർഷത്തിലേക്കെത്തിയപ്പോൾ സ്വാഭാവികമായും ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയാത്ത സംഘർഷങ്ങളായി മാറി. ആ സംഘർഷങ്ങളിൽ വലിയ പങ്കു വഹിച്ചത് UDFൻ്റെ MLA മാരായിരുന്നു. അവർ കയ്യാങ്കളി ആരംഭിച്ചത് അവരിൽ നിന്നാണ്. നമ്മുടെ ഇന്നത്തെ മന്ത്രി ശിവൻകുട്ടിയെ തല്ലി ബോധം കെടുത്തിയിട്ട് പലരെയും കടന്ന് ആക്രമിച്ചു. വനിതാ MLA മാരെ കടന്നു പിടിച്ചു. വനിതാ MLA മാരുടെ തലയിലും അവിടെ ഇവിടെയൊക്കെ ഏറ്റു പിടിച്ചു. വനിതാ MLA മാർക്ക് രക്ഷപ്പെടാൻ ഒരു UDF MLA യുടെ കൈ കടിക്കേണ്ടി വന്നു. ഇങ്ങനെയെല്ലാമുള്ള അന്തരീക്ഷമാണ് അവിടെ UDF ഉണ്ടാക്കിയത്. ആ സംഭവത്തിന് ശേഷം ഈ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFൻ്റെ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നിയമസഭയിൽ നടക്കുന്ന സംഭവങ്ങളെ മുഴുവൻ ചിത്രീകരിക്കുന്ന TVയിൽ അവരുടെ അക്രമഭാഗങ്ങൾ വലിയൊരു ഭാഗം റിമൂവ് ചെയ്തു. അതിനുശേഷമുള്ള കുറേ കാര്യങ്ങൾ ആണ് ഇപ്പോഴവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അവരും സ്റ്റേജിൽ കയറിയിട്ടുണ്ട്, ഡൈസിൽ കയറിയിട്ടുണ്ട്, അവരക്രമം കാണിച്ചിട്ടുണ്ട്, അവർ സ്ത്രീകളെ കയ്യേറ്റം ചെയ്തു തന്നെ ഇപ്പോഴുള്ള അവശേഷിക്കുന്ന TV ചാനലിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇടതുപക്ഷ MLA മാർക്ക് നേരെ, LDF MLA മാർക്ക് നേരെ കേസെടുക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. തികച്ചും ഏകപക്ഷീയമായിരുന്നു അത്. അതിനെ തുടർന്നാണ് 4 വനിതാ MLA മാർ നേരിട്ട് കോടതിയെ സമീപിച്ചത്. കോടതി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ നിശ്ചയിച്ചു. നേരത്തെ അതിൻ്റെ പേരിൽ ഒരു കേസ് ഹൈക്കോടതിയിൽ വന്നിപ്പോൾ UDFൻ്റെ അന്നത്തെ MLA മാർ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി നിൽക്കുകയാണ്.
ലതിക എം എൽ എക്ക് നേരെ നടന്നിട്ടുള്ള നടപടിയെ സംബന്ധിച്ച് കേസെടുത്ത് നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും ഒരു നടപടിയും പ്രൊസീഡ് ചെയ്തില്ല. ഇന്നലെയാണ് കോടതി യു ഡി എഫിൻ്റെ അന്നത്തെ എം എൽ എമാർക്ക് നേരെ വാറണ്ട് പുറപ്പെടുവിച്ചത്. നിയമസഭാ നടപടികൾ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ നടത്തിക്കൊണ്ടുപോകാനുള്ള ഭരണകക്ഷിയുടെ നിലപാട് മസിൽ പവറും അക്രമവും അന്ന് വാച്ച് ആൻഡ് വാർഡുണ്ട്, വാച്ച് ആൻഡ് വാർഡിനെയും എല്ലാം ഉപയോഗിച്ച് അടിച്ചമർത്തി ആധിപത്യം സ്ഥാപിക്കാം, പ്രതിപക്ഷത്തെ അടിച്ചമർത്താം എന്ന നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചതാണ് നിയമസഭയിൽ ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാഹചര്യമൊരുക്കിയത്. അതിലൊന്നാമത്തെ കുറ്റവാളികൾ അന്നത്തെ ഭരണകക്ഷിയായിട്ടുള്ള യു ഡി എഫ് എം എൽ എമാരാണ്, യു ഡി എഫിൻ്റെ മന്ത്രിമാരാണ്. അന്ന് യു ഡി എഫിൻ്റെ മന്ത്രിമാരും ഈ കാര്യത്തിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അവരെയെല്ലാം ഒഴിവാക്കി രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കേസെടുക്കാൻ നടപടി സ്വീകരിച്ചത്. മറ്റൊരു കാര്യം, അന്നത്തെ നിയമസഭാ ചട്ടമനുസരിച്ച് നിയമസഭാ നടപടികൾ, നിയമസഭയ്ക്ക് അതിൻ്റെ പൂർണ്ണ അധികാരി സ്പീക്കറാണ്. സ്പീക്കറാണ് നിയമസഭയുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അവിടെ എം എൽ എമാരുടെ കാര്യങ്ങൾ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് സ്പീക്കറാണ്. അന്ന് സ്പീക്കർ ആ കാര്യങ്ങളും നിർവഹിച്ചില്ല. സ്പീക്കറും ഈ അന്നത്തെ സ്പീക്കറും ഈ കാര്യത്തിൽ ഒരു നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിയമസഭയുടെ പരിപാലനവും നിയന്ത്രണവും സ്പീക്കറിൽ നിക്ഷിപ്തമാണ്. അത്തരമൊരു നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് നിയമസഭയ്ക്കും പാർലമെൻറ്റിനുമുള്ള പ്രത്യേക അധികാരങ്ങളെ തന്നെ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് പിന്നീട് യു ഡി എഫ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ കേസിൻ്റെ അടിസ്ഥാനം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ പക തീർക്കാനുള്ള അന്നത്തെ നടപടിയുടെ ഒരു തുടർച്ചയാണ് ആ കേസ്.